ഹലോ ഇന്ന് നമ്മളെല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കടലിൽ മത്സ്യത്തൊഴിലാളികൾ കുക്ക് ചെയ്യുന്ന മീൻകറിയുടെ റെസിപ്പി അപ്പോൾ ഈ മീൻകറി ഒരു തവണയെങ്കിലും കഴിച്ചവരാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത്ര ടേസ്റ്റാണ് ഈ മീൻകറിക്ക് അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് ഒരു ഉദാഹരണം ഞാനൊരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുക്ക് ചെയ്യുമ്പോൾ അവർ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ അവർ പിടിച്ചെടുക്കുന്നതിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക അത് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു കാരണമാണ് രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അവരുടെ കുക്കിംഗ് മിക്കതും അപ്പോൾ അതും കൂടെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഘടകമാണ് മൂന്നാമതെന്ന് വെച്ചാൽ പുരുഷന്മാരായിരിക്കും കറി ഉണ്ടാക്കുക അപ്പം നള പാചകത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് അവരുടെ കൈപ്പുണ്യൊക്കെ വെച്ചിട്ട് ആ ഒരു കുക്കിങ് സാറേ കൊതിപ്പിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കറിവേപ്പില മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കറിവേപ്പില തണ്ടോടുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് ഉള്ളി അരിഞ്ഞത് തക്കാളി പിന്നെ ഞാനിപ്പോൾ പറയുന്നത് കണ്ണൂർ ഭാഗത്തുള്ള സ്റ്റൈലാണേ പിന്നെ കേരളത്തിൻ്റെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും ഓരോ രീതിയിലായിരിക്കും ഈ കറി ഉണ്ടാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വാളൻപുളി കുതിർത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പുളിപ്പിന് ആവശ്യമായ അത്രയും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുത്ത തേങ്ങയാണ് സാധാരണ പണ്ടൊക്കെ അമ്മിയിൽ അരച്ചെടുത്ത തേങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കാറ് നല്ല നാടൻ തേങ്ങ നാടൻ തേങ്ങ അല്ല നല്ല സാധാരണ തേങ്ങ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതൊരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നാലും കേടാവില്ല കേട്ടോ അപ്പോൾ കടലിൽ പോകുന്നവർ ഇതിങ്ങനെ അരച്ചിട്ട് വീട്ടിൽ നിന്ന് എടുത്തു പോവാറാണ് പതിവ് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ അതൊരു കൈ പ്രയോഗമാണ് കേട്ടോ ആ കൈ വെച്ച് നന്നായിട്ട് ഇതിനെയൊക്കെ ഒന്ന് ഞരടി ഒടച്ചെടുക്കണം ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ തേങ്ങാരപ്പിലേക്ക് വന്ന് ആ ഒരു ഈ വെറും കറി പോലും നന്നായിട്ട് തിളപ്പിച്ചിട്ടോ അല്ല തിളപ്പിക്കാതെ തന്നെ നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചോറ് കഴിക്കാൻ സാധിക്കും നമ്മൾ ഇതുവരെ ഈ കറിയുടെ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഇനി വേണം നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് കറി ഒരടപ്പ് വെച്ച് അടച്ചു വെച്ച് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ കുക്കായി വന്ന ആ തേങ്ങ അരപ്പ് കൂടെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം വേണം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ മീനെന്ന് പറയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റിയ മീനാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മാന്തൽ വെച്ചിട്ടാണ് ഈ കറി ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ും ഈ കറി തയ്യാറാക്കാം കേട്ടോ മീനിൻ്റെ അനുസരിച്ചിട്ട് കറിയുടെ സ്വാദിലും വ്യത്യാസം ഉണ്ടാവട്ടോ ഓരോ മീൻ ഓരോ തരം ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ മീൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം ഇപ്പം ഇതിലേക്ക് മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മീൻ കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറി വളരെ കുറവും മീനിൻ്റെ എണ്ണം കൂടുതലുമായിരിക്കും ഒരുപാട് പുരുഷന്മാർ കഴിക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് ഒരുപാട് മീൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മീനും കറി വളരെ കുറവുമായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കറിയും അതിൽ അത്യാവശ്യം മീനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതൊന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഒരുപാട് നേരം ഒന്ന് അങ്ങനെ തിളപ്പിച്ച് ആ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഇവർ കുക്ക് ചെയ്യുന്ന ടൈമിൽ വളരെ കുറച്ച് കുക്കിംഗ് ടൈമേ ഉണ്ടാവുള്ളൂ മീനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ ഒരുപാട് എന്ത് പോയി കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ സാധാരണയായിട്ട് പറയാറ് അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കറിയിലേക്ക് സ്പൂണ് വെച്ചിട്ട് ഒരുപാട് പ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ തന്നെ മീൻ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂടായിട്ട് വെന്തു വന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ മീൻ കറി തയ്യാറായി അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബബ ബൈ